ഹായ് ഗൈസ്, നന്നബു. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യ ഒട്ടാകെ സംസാരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും, അതായത് കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കലാപങ്ങളിൽ തുടങ്ങി വലിയ വലിയ കലാപങ്ങളിൽ വരെ എത്താനുള്ള ഒരു കാരണം, അതായത് കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് വന്നിട്ട് പുറത്തുവിട്ട ഫ്രണ്ട്ഷിപ്പ് അമെൻമെൻറ് ബിൽ, അതായത് ക്യാപ്. അതെന്താണ്? സോ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോണത് എന്താണ് ക്യാപ്. സിമ്പിളായിട്ട് വളരെ മനസ്സിലാവുന്ന രീതിക്ക് വെച്ചാൽ, കാരണം കുറേ പേർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ് ബിൽ. സോ ഇത് പുതിയൊരു ബില്ലാണോ, ഇല്ല മുംബൈ ഒരു ബില്ലുണ്ടോ, ഇല്ല അതിനെ മോഡിഫൈ ചെയ്തോന്നോ ആർക്കും അറിയില്ല. കുറച്ച് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും മാക്സിമം പീപ്പിൾക്ക് വന്നിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്യാപ്, അതിനുശേഷം ഇപ്പോൾ ഡൽഹിയിൽ എന്താണ് ഈ പ്രശ്നം നടക്കുന്നത്. ഇന്നലെ മുതലല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി ഡൽഹിയിലുള്ള ജാമിയ മാലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, കൊച്ചിയിലായിക്കോട്ടെ, കോഴിക്കോടിലായിക്കോട്ടെ, ആസാം, ബീഹാർ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വന്നിട്ട് ഓരോ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതല്ലാതെ വേറെ പാർട്ടികളുടെ, അതായത് പൊളിറ്റീഷ്യൻ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ഓരോന്നായി നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം, ഈസിയായി പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ, പോയതിനു ശേഷം എന്താ, ഇന്ത്യയിൽ നിന്ന് പല കൺട്രീസ് നിന്നും ഇന്ത്യക്ക് ആൾക്കാർ വന്നിട്ട് അവരുടെ ജീവിതം അവർ, അതായത് ഇപ്പോൾ പാകിസ്ഥാനായിക്കോട്ടെ, അവരുടെ കുറേ ടോർച്ചറൊക്കെ ഉണ്ട്. സോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വരുന്നവർ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, സോ അവിടെ കുറേ ടോർച്ചർ ഉണ്ടാവും. സോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യക്ക് വരുന്നവർ, ശ്രീലങ്ക, അങ്ങനെ പല കൺട്രീസും ഇന്ത്യയിലെ വരുന്നവർക്ക് വന്നിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാനായിട്ട് 11 വർഷം ഇന്ത്യയിൽ അവർ വന്നിട്ട് താമസിച്ച് വരികയാണെങ്കിൽ, അവരൊന്നിട്ട് ജീവിച്ച് പോകണമെങ്കിൽ 11 വർഷം അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത, അതായത് 11 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് ഇന്ത്യ വന്ന് അപ്രൂവ് ചെയ്യും. സോ അത് ഇന്ത്യൻ സിറ്റിസൺ ആയുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വോട്ടർ ഐ ഡി, ആധാർ കാർഡ്, അങ്ങനെ എക്സെട്ര, കുറേ കാര്യങ്ങളുണ്ട്. സോ ഇപ്പോഴും എത്രയോ കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, ഈ പല കൺട്രീസും വന്ന ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുന്ന കോടിക്കണക്കിന് പേരുണ്ട്. സോ 11 വർഷം കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു കാർഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു അപ്രൂവൽ അവർക്ക് കിട്ടും. എന്നാൽ ഈ ബില്ല് ഒരു, അതിൻ്റെ മോഡിഫൈഡ് വേർഷൻ ഓഫ് ബില്ലാണ്, ആ പഴയ ബില്ലിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് ഇത്. എന്താ പറയണമെന്ന് വെച്ചാൽ, 5 വർഷം ഈ പാകിസ്ഥാനിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക് വന്നിട്ട് ഇന്ത്യയിൽ 5 വർഷം അവർ പൂർത്തിയാക്കിയാൽ മതി, 5 വർഷം പൂർത്തിയാക്കിയാൽ മതി. സോ ഇതെന്ന് മുമ്പ് 11 വർഷം ആയാലും, ഇപ്പം 5 വർഷം ആയത് നല്ല തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വന്നിട്ട് അതിൻ്റെ കൂടെ ഒരു റൂളും കൂടി കൊണ്ടുവരുന്നുണ്ട്. ഈ ശ്രീലങ്ക മറ്റുള്ള കൺട്രിയിൽ നിന്നൊന്നും വരാൻ പറ്റില്ല, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്, ഈ 3 കൺട്രിയിൽ നിന്ന് ഇന്ത്യക്ക് വന്നവർ 5 വർഷം താമസിച്ച് കഴിഞ്ഞവർ, അതായത് 5 വർഷം ഇന്ത്യയിലിരുന്നവർക്ക് പർട്ടിക്കുലറായിട്ട് കുറച്ച് ജാതി മതം വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പുതിയ ബില്ലിൽ. അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, സിക്കിം, ഇങ്ങനെ പറയുന്ന ഒരു പർട്ടിക്കുലർ 4-5 കാസ്റ്റിൽപ്പെട്ടവർക്ക് മാത്രം ആ ഒരു സിറ്റിസൺഷിപ്പ് വന്നിട്ട് കൊടുക്കപ്പെടും. സോ മുമ്പ് വന്നിട്ട് ഏത് കാസ്റ്റിൽ വരണമെന്നില്ല, ഏത് മതത്തിൽ നിന്ന് വരണമെന്നില്ല, ഏത് കൺട്രിയിൽ നിന്ന് വരണമെന്നില്ല, ആർക്കും ആണെങ്കിലും ഒരു 11 വർഷത്തിന് ശേഷം ഇന്ത്യൻ സിറ്റിസനായി മാറാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പോൾ വന്ന ബില്ല് പ്രകാരം ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള 3 കൺട്രി, സോ ഇതിൽ ഏതൊക്കെ മതം ഇല്ല എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇസ്ലാം എന്നുള്ളൊരു മതമില്ല, ഇസ്ലാം മാത്രം ഇവർ പറഞ്ഞ ഈ ഒരു റൂളിൽ വന്നിട്ട് ഇല്ല. സോ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു ഇസ്ലാം വന്ന 5 വർഷം ഇവിടെ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെ വന്നിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഫാമിലി വന്നിട്ട് ഇന്ത്യയിൽ വന്ന 5 വർഷം പൂർത്തിയാക്കിയാൽ പോലും അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വന്നിട്ട് കൊടുക്കില്ല. സോ ഇപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ മുമ്പുള്ള ഏത് ദിവസങ്ങളെടുത്താലും വന്നിട്ട് ഇന്ത്യയിലുള്ള മറ്റുള്ള കൺട്രീസ് നിന്ന് ആൾക്കാർ വന്ന് ഇന്ത്യയിൽ താമസിക്കാനായിട്ട് ജസ്റ്റ് അവർ ജീവന് വേണ്ടി വന്നിട്ട് അവർ ഇന്ത്യയിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അവരുടെ ജീവിതം പോയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ളൊരു ഒരു ബോധത്തോടു കൂടി അവർ എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് വരും. എന്നാലിപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഒരു ഹിന്ദു, അല്ലെങ്കിൽ ഒരു മുസ്ലിം, ഏതൊരു ജാതിപ്പെട്ട ഒരാൾ, ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ വന്നിട്ട് ഇന്ത്യയിൽ വന്നാലും അവർക്ക് വന്നിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടില്ല, അതായത് പൂർണ്ണ അംഗീകാരം കിട്ടില്ല. ഇപ്പോൾ അവരെ വന്നിട്ട് ഇന്ത്യയിൽ വന്നാലും സിറ്റിസൺഷിപ്പ് കിട്ടില്ല എന്ന് വെക്കൂ, അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റില്ല, അവർക്കൊരു റേഷൻ കാർഡ്, റേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു ആധാർ കാർഡ് ഉണ്ടാവില്ല, സോ അവർക്കൊരു ബാങ്ക് ഉണ്ടാവില്ല, അവർക്കൊരു അറ്റ്ലീസ്റ്റ് മൊബൈൽ നമ്പർ പോലും എടുക്കാൻ പറ്റില്ല, ഇപ്പോൾ എല്ലാത്തിലും ആധാർ കാർഡ് ആവശ്യമുണ്ട്. സോ ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ ഇത്രയും വാല്യൂബിൾസ്, ഇത്രയും വന്നിട്ട് കടമകൾ വന്നിട്ട് നമുക്കും ഉണ്ട്. സോ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള സ്റ്റുഡൻസ്, അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ്, അവിടെയുള്ള കോളേജിലെ സ്റ്റുഡൻസ്, ഡൽഹി മാത്രമല്ല നമ്മുടെ കേരളത്തും പല പാർട്ടികളിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പല യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കോഴിക്കോടും കൊച്ചിയും അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റീസും ഇന്ത്യയിലൊട്ടാകെ തന്നെ പല സ്ഥലങ്ങളിലും വന്നിട്ട് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ
പോലീസ് എന്ത് ചെയ്തു, ക്യാമ്പസിന്റെ അകത്ത് വന്ന് കുട്ടികളെ ആക്രമിച്ചു. അതിൽ 15 കുട്ടികൾക്ക് വന്നിട്ട് ഓരോ മുറിവുകളേറ്റ്. അതുമാത്രമല്ല, അവർ പറയണത് ബസ്സും കാര്യങ്ങളൊക്കെ കുട്ടികളെ കത്തിച്ചു, ബസ് പോലീസ് വാഹനങ്ങളൊക്കെ കുട്ടികളെ കത്തിച്ചു എന്ന് പറയുന്ന സ്റ്റുഡൻസ് കത്തിച്ചു. അപ്പോഴേക്കിനും പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രൊട്ടസ്റ്റ്. കാരണം കുറേ ബസ്സുകളും അതുപോലെ തന്നെ പോലീസ് ജീപ്പുകളും കുറേ പോലീസ് ഓഫീസേഴ്സിനടക്കം ഇഞ്ചുറി ആയെന്ന് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ന്യൂസ് ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇത് പ്രൊട്ടസ്റ്റ് നടക്കുന്നത് നല്ലതാണോ ചീറ്റാണോ, ഈ ഒരു ക്യാബ് സിറ്റിസൻസി പലയമെന്റ് ബില്ല് വന്നിട്ട് ആവശ്യമുള്ളതാണോ ചോദിച്ചാൽ, എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ആവശ്യമില്ലാത്തതാണ്. കാരണം ഒരു നമ്മുടെ ഇന്ത്യ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് പോവുക, അതായത് എന്തൊരു പ്രശ്നം വന്നാലും ഒരു ഡെമോക്രറ്റിക് കൺട്രി എന്നുള്ള രീതിക്ക് നല്ല രീതിക്ക് ഒരു ജീവിതം വന്നിട്ട് ഇന്ത്യയിൽ നമുക്ക് ലഭിക്കാനായി സാധിക്കും, ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. സോ മറ്റുള്ള കൺട്രിയിൽ അവിടെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിലേക്ക് വരുന്നവരെ വന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം അവരെ മേലെ ചുമത്തി ആ ഒരു സിറ്റിസൺഷിപ്പ് കൂട്ടി അവരുടെ പൂർണ്ണ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് നല്ലൊരു സമാധാനത്തോടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് തന്നെ അവർക്ക് ജീവിക്കാനായി സാധിക്കില്ല. കാരണം ഇപ്പോൾ അവർ വന്ന് ഇവർ ഇന്ത്യയിൽ ഇരുന്നാലും ഈ ഇസ് നോട്ട് ഇന്ത്യൻ സിറ്റിസൺ, അതായത് ആ ഒരു വരുന്നവർ വന്നിട്ട് ഇന്ത്യൻ സിറ്റിസനായി മാറുകയില്ല ഒരിക്കലും വേറെ കൺട്രീസിൽ നിന്ന് വരികയാണെങ്കിൽ. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാബ് എന്നുള്ള സംഭവത്തിൽ ഇസ്ലാം എന്നുള്ള ഒരു മതത്തിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, മതത്തിനെ വിശ്വസിക്കുന്നവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ നിന്ന് വന്നവരാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം, അതായത് പഴയ പോലെ തന്നെ മാറണം എന്നാണ് എനിക്കും വന്നിട്ട് പേഴ്സണലായിട്ട് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഹ്യൂമാനിറ്റിക്ക് വന്നിട്ട് ചിന്തിക്കുക, അതല്ലാതെ ഈ ഒരു മതത്തിനെ വിശ്വസിക്കുന്ന ആൾ, സോ ഇവർക്ക് വന്നിട്ട് ഈ ഇന്ത്യയിൽ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു മതത്തിൽ നിന്ന് വന്നാണ്, ഈ ഒരു കാസ്റ്റിൽ നിന്ന് വന്നാണെന്ന് ചിന്തിക്കാതെ മറിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്. സോ ഇന്ത്യയിൽ വന്നിട്ട് മറ്റുള്ള കൺട്രി പോലെ ഇല്ല, ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസൊക്കെ എടുത്തു നോക്കണേ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട്, ഈ ഒരു കൺട്രീസ് എന്ന് വന്നാലും സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടില്ല എന്നുള്ളൊരു കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്ക എടുത്തോളൂ, അങ്ങനെ കുറേ കൺട്രീസ് ട്രംപ് അതുപോലെ നിയമം വെച്ചിട്ടുണ്ട്. സോ ഇതുമായി നമ്മളതിനെ അവരെ നോക്കി പഠിക്കണമെന്ന ചിന്തിച്ച് മറിച്ച് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഇന്ത്യയിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ എല്ലാവരും യൂണിറ്റോടെ ഒരു മനുഷ്യത്വമോടെ ഒരു ഹ്യൂമാനിറ്റിയോടെ കൂടി ഇന്ത്യയിൽ ഇരുന്നു മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നുള്ളൊരു വേർതിരിവില്ലാതെ വന്നിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ മറ്റുള്ളൊരു കൺട്രി ഇന്ത്യനെ ആശ്രയിച്ച് വരുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഒരു സ്ഥലം കൊടുത്തുകൊണ്ട് അവർക്കും കൂടി ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റ് നല്ലതിനാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. സോ ഈ ക്യാബ് വന്നിട്ട് ഞാനും അതൊരു സപ്പോർട്ട് ചെയ്യില്ല, സിറ്റിസൺഷിപ്പ് അലൈൻമെൻറ്റ് ബില്ല് ഞാനും സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ്. സോ മാക്സിമം വന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം മറ്റുള്ള കൺട്രീസിനെ ഇന്ത്യനെ ആശ്രയിച്ച് വരുന്നവർക്ക് വന്നിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് അവർ ജീവിച്ചുകൂടെ, ഫുഡിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ വരുന്നവരെല്ലാം എങ്ങനെയെങ്കിലും ഈ ഒരു ജീവിതം ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞവർ വരുന്നവരാണ്. സോ അവർക്ക് വേണ്ടി നമുക്ക് ഞാൻ ഈ വീഡിയോ വന്നിട്ട് ചെയ്യുന്നു. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കാരണം എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ വന്നിട്ട് അവർക്ക് വേണം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കും അല്ലെ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു ടോപ്പിക്കിൽ വന്നാണ് ഇവർ. ബൈ.